ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ടി ഐ ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നല്ലൊരു അവസരമായി വന്നിരിക്കുന്നത് കേരള പ്രിസൻറ്റ് ആണ് വനിതകൾക്കാണ് ഇതിലേക്ക് അവസരമുള്ളത് ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൻ ഓഫീസർ എന്ന വിജ്ഞാപനമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്കുള്ള പ്രായപരിധിയും അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യതയും ഇതിനോടനുബന്ധിച്ച മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം അതിനു മുൻപായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഇനബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കേരള പ്രിസൺ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ പി എസ് സി വഴി ഫീമെയിൽ അസിസ്റ്റന്റ് ഓഫീസേഴ്സിനെ ക്ഷണിച്ചിരിക്കുന്നത് ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അമ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നാണ് പോസ്റ്റിനെയും വരുന്നത് കേരളത്തിൽ എവിടെയും ഉയർന്ന ശമ്പളത്തിൽ ജോലിക്കുള്ള സാധ്യതയുണ്ട് ഏകദേശം ഇരുപതിനായിരം മുതൽ നാല്പത്തി അഞ്ച് എണ്ണൂറ് വരെയാണ് സാലറി പറയുന്നത് പി എസ് സിയുടെ തുളസി വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഉദ്യോഗാർത്ഥികളുടെ വയസ്സ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി പാസ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായി മറ്റെന്തെങ്കിലും യോഗ്യതയാണ് ഇതിൽ പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ആവശ്യമുണ്ട് എന്തായാലും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം നൂറ്റി അൻപത് എങ്കിലും ഹസ്റ്റ് ഹൈറ്റ് വേണമെന്ന് അവർ പറയുന്നുണ്ട് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും നൂറ് മീറ്റർ റണ്ണ് പതിനേഴ് കൊണ്ട് ഹൈ ജമ്പ് ഒന്നേ പോയിൻറ്റ് പൂജ്യം ആറ് മീറ്റർ ലോങ് ജമ്പ് മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് മീറ്റർ പുട്ടിംഗ് ഷോട്ട് നാല് കിലോഗ്രാമിൻ്റെ നാല് പോയിൻറ്റ് എട്ട് എട്ട് മീറ്റർ ത്രോയിങ് ബോൾ പതിനാല് മീറ്റർ ഇരുന്നൂറ് മീറ്റർ റണ്ണ് മുപ്പത്തി ആറ് സെക്കൻഡ് കൊണ്ട് ഷട്ടിൽ റേസ് ഇരുപത്തിയാറ് സെക്കൻഡ് സ്കിപ്പിങ് ഒരു മിനിറ്റിൽ എൺപത് പ്രാവശ്യം അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പി എസ് സിയുടെ തുളസി വെബ്സൈറ്റ് വഴി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി രണ്ടാം തീയതിക്ക് മുൻപേ ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക കാരണം വനിതകൾക്ക് ഇതൊരു നല്ലൊരവസരം തന്നെയായിരിക്കും നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് അവർ ആവശ്യപ്പെടുന്നത് എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം